ഫ്രണ്ട്സ്, യെസ് രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന വിഷസസ്യങ്ങളിൽ രണ്ട് ഔഷധസസ്യങ്ങളാണ് അതിവിടയം, അരളി. രണ്ടിനും ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. എന്നാൽ ഒരു അളവ് വിട്ടു കഴിഞ്ഞാൽ ഇത് വിഷസസ്യമായി മാറുന്ന അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ വിഷലക്ഷണങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പുതിയതായ വീഡിയോ കണ്ട കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സസ്യമാണ് അതിവിടയം. അതിൻ്റെ സയന്റിഫിക് നെയിമാണ് അക്കോണിറ്റം ഹെറ്ററോഫിലം. അതിവിടയത്തിന് അക്കോണൈറ്റ് എന്നൊക്കെ പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ രോഗപ്രതീതികൾ നോക്കാം. ചുമ, ജ്വരം, കൃമിശല്യം എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതീതിയാണ്. അതുപോലെ ചെടിയുടെ പ്രത്യേകതകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ പൊക്കത്തിൽ വളരുന്ന ഒരു ചെടിയാണ് അതിവിടയം. ഈ ചെടി ശാഖോപശാഖകളായി വളരുന്നു. ഇതിൻ്റെ ഇലയ്ക്ക് നല്ല വീതിയും നീളവുമുണ്ട്. ഇലയുടെ അഗ്രഭാഗം കൂർത്തിരിക്കുന്നു. ഈ ചെടിയിലെ പൂക്കൾക്ക് പച്ച കലർന്ന വയലറ്റ് നിറമോ നീല നിറമോ ആയിരിക്കും. പൂവിൻ്റെ മധ്യഭാഗത്ത് ഇതളിന് പാമ്പിൻ്റെ പത്തി പോലെയാണ് ആകൃതി. ഈ ചെടിയുടെ വിത്ത് തിളങ്ങുന്ന പുറന്തോട് കൂടിയതാണ്. ഓരോ വർഷത്തിലും ഈ ചെടിയുടെ വേര് ആനയുടെ തുമ്പിക്കൈ പോലെ താഴോട്ട് കനം കുറഞ്ഞ് കിഴങ്ങായി രൂപാന്തരപ്പെടുന്നു. ഈ കിഴങ്ങിന് സാമാന്യം വലിപ്പമുണ്ടായിരിക്കും. ഇതാണ് അതിവിടയം എന്നറിയപ്പെടുന്നത്. ഈ കിഴങ്ങിന്റെ പുറംഭാഗം കാവി നിറവും അകം വെളുത്ത നിറവുമായിരിക്കും. ഇത് സപ്തോപവിഷത്തിലെ കിഴങ്ങായതിനാൽ പച്ചക്കിഴങ്ങിൽ വിഷാംശം കാണപ്പെടുന്നു. കിഴങ്ങ് ഉണങ്ങുമ്പോൾ വിഷം ശമിക്കുന്നു. ഈ സസ്യം എവിടെ വളരുന്നു നോക്കിയാൽ ഉയരമുള്ള താഴ്വരകളിലും ഹിമാലയ പർവ്വത നിരകളിലും ഈ സസ്യം വളരുന്നു. അതിവിടയത്തിന്റെ വിഷഭാഗങ്ങളും വിഷലക്ഷണങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. കിഴങ്ങാണ് ഈ സസ്യത്തിന്റെ വിഷമയ ഭാഗം. ഇത് ഔഷധ സസ്യമാണെങ്കിലും അധികമാത്രയിൽ കഴിച്ചാൽ വിഷസ്വഭാവം ഉള്ളതാകുന്നു. ശരീരം തളർന്നതുപോലെയാകുകയും വിറയലുമാണ് ഇതിന്റെ വിഷലക്ഷണങ്ങൾ. അതിവിടയത്തിന്റെ ഔഷധ ഗുണങ്ങൾ നോക്കാം. ധാരാളം ഔഷധ ഗുണമുള്ള ഒരു ഔഷധ സസ്യമാണ് അതിവിടയം. ചുമ, കഫം, പിത്തം, അതിസാരം, കൃമി, ഛർദി, ജ്വരം, ശ്വാസതടസ്സം, ജലദോഷം എന്നിവയെ വിശദീകരിക്കുന്നു. ഇതിൻ്റെ രാസഘടകങ്ങൾ നോക്കാം. അതിവിടയത്തിന്റെ പ്രകൃതത്തിൽ അന്നജം, പഞ്ചസാര, കൊഴുപ്പ്, ടാനിക് അമ്ലം, ഗ്ലിസറൈഡുകൾ എന്നിവയും ഹെസ്റ്റിഡിൻ, ഹെറ്ററോഫിലിസിൻ, ഹെറ്ററോഫിലിൻ, അക്കോണിറ്റിൻ എന്നീ ആൽക്കലോയിഡുകളും അടങ്ങിയിരിക്കുന്നു. അടുത്ത ഔഷധ സസ്യമാണ് അരളി. അരളിയുടെ സയന്റിഫിക് നെയിമാണ് നേരിയം ഒലിയാണ്ടർ. അരളിക്കും ധാരാളം ഔഷധ ഗുണമുള്ളതാണ്. എന്നാൽ ഇതിന്റെ വിഷമയമായ ഭാഗങ്ങളൊക്കെ ഏതൊക്കെയെന്ന് നമുക്ക് വിശദമായി നോക്കാം. അരളിയുടെ രോഗപ്രതിവിധികൾ: സന്ധി വേദന, അർബുദം, വ്രണം, ഭഗന്തരം, തലമുടി, വട്ടത്തിൽ കൊള്ളുന്നത്. വഴുകിയ വ്രണങ്ങൾ, ബ്രോങ്കൈറ്റിസ്, മസൂരി എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധി. ചെടിയുടെ പ്രത്യേകത: സാധാരണ വലിപ്പത്തിൽ ശാഖകളോട് വളരുന്ന ഒരു ചെടിയാണ് അരളി. ഇതിന്റെ തൊലി ചാര നിറത്തോട് കൂടിയതാണ്. ഇലകൾ രണ്ടറ്റവും കൂർത്ത് നടുഭാഗം വീതി കുറഞ്ഞതാണ്. ഇതിലെ പൂക്കൾ അഞ്ചുകളോട് കൂടി കുലയായി പൂക്കുന്നു. ഈ ചെടിയുടെ താഴെ ഉണങ്ങുമ്പോൾ പുറന്തോടിന് തവിട്ട് നിറമാണ്. അരളിച്ചെടിയുടെ തണ്ട് മുറിക്കുമ്പോൾ ഒരു വെളുത്ത കറ ഊറി വരുന്നത് കാണാം. അരളി ചുവപ്പ്, മഞ്ഞ, വെള്ള എന്നീ നിറങ്ങളുള്ള വിവിധ തരം പൂക്കൾ വിരിയുന്നു. ഇനി അരളി എവിടെ വളരുന്നു നോക്കാം. എല്ലാ കാലാവസ്ഥയിലും ഏത് മണ്ണിനത്തിലും വീട്ടുവളപ്പിലും നട്ടു വളർത്താൻ പറ്റിയൊരു ഔഷധ സസ്യമാണ് അരളി. അരളിയുടെ വിഷഭാഗങ്ങളും വിഷലക്ഷണങ്ങളും നോക്കാം. ചുവന്ന അരളിയുടെ ഇല, പട്ട, പൂവ്, വേര്, കായ എന്നിവയാണ് വിഷമയ ഭാഗങ്ങൾ. ഇതിലടങ്ങിയിരിക്കുന്ന കരാബിൻ, നിരിയോഡോറിൻ ഹൃദയപ്രവർത്തനത്തെ മാരകമായി ബാധിക്കുന്ന വിഷങ്ങളാണ്. ഇനി മഞ്ഞ അരളിയുടെ കായ, വേര്, ഇലപ്പട്ട എന്നിവയാണ് വിഷമയ ഭാഗങ്ങൾ. മഞ്ഞ അരളിയുടെ കായയിലാണ് കൂടുതൽ വിഷം അടങ്ങിയിരിക്കുന്നത്. ഈ കായ ചവച്ചാൽ ചുട്ടുനീറുകയും നാക്കും തൊണ്ടയും വരളുന്നതായി തോന്നാം. ഇതിന്റെ രസം വയറിനുള്ളിൽ എത്തിയാൽ ഛർദി, തളർച്ച, വയറുവേദന, വയറിളക്കം എന്നീ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങും. മരണം വരെ സംഭവിക്കാവുന്നതാണ്. വിഷസ്വഭാവമുള്ള പാൽ പോലത്തെ കറ അരളിയുടെ എല്ലാ ഭാഗത്തും കാണുന്നു.
ഇനി അരളിയുടെ ഔഷധ ഗുണങ്ങൾ നോക്കിയാൽ വിഷസ്വഭാവം ഉണ്ടെങ്കിലും ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയ ഒരു ചെടിയാണ് അരളി. അരളി ഹൃദ്രോഗത്തിന് നല്ല ഔഷധിയായി തന്നെ ഉപയോഗിക്കുന്നു. ഹൃദയപേശികളുടെ സങ്കോച വികാസം വർദ്ധിപ്പിക്കുന്നതിനും രക്തചംക്രമണ ക്ഷമത ഉയർത്തുന്നതിനും ശ്വാസകോശത്തിന്റെ വികാസ സങ്കോചശേഷി ഉയർത്തുന്നതിനും നല്ലൊരു ഔഷധമാണ്. കൂടാതെ സന്ധി വേദന, അർബുദം, പഴകിയ വ്രണങ്ങൾ, ബ്രോങ്കൈറ്റിസ് എന്നിവയ്ക്കെതിരെ ഫലപ്രദമായ ഔഷധങ്ങൾ ഉണ്ടാക്കുന്നതിനും അരളി ഉപയോഗിക്കുന്നു. വേരിലും ഇലകളിലുമാണ് ഔഷധ ഗുണങ്ങൾ ഉള്ളത്. ആയുർവേദത്തിൽ ഈ ഔഷധത്തെ സപ്തോപവൃക്ഷത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഔഷധ പ്രയോഗത്തിനെടുക്കുന്ന അരളിയുടെ ഭാഗങ്ങളുടെ അളവ് അമിതമാകാൻ പാടില്ല. അരളിയുടെ രാസഘടകങ്ങൾ നോക്കിയാൽ അരളിയുടെ എല്ലാ ഭാഗങ്ങളിലും വിഷാംശമുള്ള പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കും. ചുവന്ന അരളിയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ മീരിയോഡേറിൻ, സ്യൂഡോ ക്യൂരാരിൻ, കരാബിൻ, റോസാജിൻ എന്നിവയാണ്. മഞ്ഞരളിയിലെ പ്രധാന വിഷഘടകം തെവിറ്റിൻ ആണ്. ഇലയിൽ ഒലിയാൻഡ്രിൻ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വിശേഷം. വീണ്ടും ഒരു അടുത്ത ഔഷധിയുമായി കാണാം. കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നമുക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.